Hi friends, welcome to AccuVeda Learning How. In the topic, generally accepted accounting principles. In the generally accepted accounting principles, adava GAAP, namukku nokkam. Generally accepted accounting principles are the collection of commonly followed accounting rules and standards for financial reporting. The purpose of GAAP is to ensure that financial reporting is transparent and consistent from one organization to another. അതായത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ചില റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ആ റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സിനാണ് നമ്മൾ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതായത് എല്ലാ ഓർഗനൈസേഷനിലും കോമൺ ആയിട്ട് ചില റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗ്ലോബലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസാണ്. അതായത് എല്ലാ ഓർഗനൈസേഷനും ഒരേപോലെ ട്രാൻസ്പെറൻ്റ് ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്യാപ്പ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പിലേക്ക് കടക്കാം. നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ അക്കൗണ്ടിങ് അസംഷൻ, സെക്കൻഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, തേർഡ് മോഡിഫൈയിങ് പ്രിൻസിപ്പിൾ, ആൻഡ് ലാസ്റ്റ് വൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. നമുക്ക് അക്കൗണ്ടിങ് അസംഷൻ എന്താണെന്ന് നോക്കാം. അക്കൗണ്ടിങ് അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് പ്രോസസ്സിനൊരു ഫൗണ്ടേഷൻ കൊടുക്കുന്നത് അക്കൗണ്ടിങ് അസംഷനാണ്. അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ധാരണ, അനുമാനം എന്നൊക്കെയാണ്. ഒരു ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റാണ് അക്കൗണ്ടിങ് അസംഷൻ. ഇതിന് നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗോയിങ് കൺസേൺ അസംഷൻ, മണി മെഷർമെൻറ്റ് ഓർ മോണിറ്ററി യൂണിറ്റ് അസംഷൻ, അക്കൗണ്ടിങ് പീരീഡ് ഓർ ടൈം പീരീഡ് അസംഷൻ, ബിസിനസ് എൻറ്റിറ്റി അസംഷൻ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഗോയിങ് കൺസേൺ അസംഷൻ reflects assumption that the business will continue operating instead of being closed or sold. അതായത് ഒരു ബിസിനസ്സിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആണ്. ബിസിനസ് ലൈഫ് എന്ന് പറയുന്നത് ഒരു ലോങ് ടൈമിലേക്കുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യാനോ സെൽ ചെയ്യാനോ അല്ല നമ്മൾ ബിസിനസ് തുടങ്ങുന്നത്, ഒരു ലോങ് ടൈമിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഗോയിങ് കൺസേൺ അസംഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ലോങ് ടൈമിലേക്കാണ് നമ്മൾ നമ്മുടെ ബിസിനസ് തുടങ്ങുന്നത്. ഇനി സെക്കൻഡ് വൺ, മണി മെഷർമെൻറ്റ് അസംഷൻ. അതായത് മണി മെഷർമെൻറ്റ് അസംഷൻ സേസ് ദാറ്റ് എക്സ്പ്രസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻസ് ഇൻ മോണിറ്ററി ഓർ മണി യൂണിറ്റ്സ്. മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ് നമ്മൾ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക. അതായത് നമ്മൾ ഫസ്റ്റ് മുതലേ പഠിക്കുന്നുണ്ട് അക്കൗണ്ടിങ്ങിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രം, അതായത് മോണിറ്ററി മണി യൂണിറ്റ്സിൽ എക്സ്പ്രസ് ചെയ്യുന്ന മാത്രമാണ് നമ്മൾ ഇതാക്കുക, റെക്കോർഡ് ചെയ്യുക. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. മണി മെഷർമെൻ്റ് അസംഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക. ഇനി തേർഡ് വൺ, അക്കൗണ്ടിങ് പീരീഡ് അസംഷൻ, ഓൾസോ നോൺ ആസ് ടൈം പീരീഡ് അസംഷൻ. ദി പ്രിൻസിപ്പിൾ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് എ ബിസിനസ് ഷുഡ് റിപ്പോർട്ട് ദെയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അപ്രോപ്രിയേറ്റ് ടു എ സ്പെസിഫിക് ടൈം പീരീഡ്. ദീസ് പീരീഡ്സ് ക്യാൻ ബി ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ആനുവലി ഓർ എനി അതർ ഇൻ്റർവെൽ ഡിപ്പെൻഡിങ് ഓൺ ദ ബിസിനസ് ആൻഡ് ഓണേഴ്സ് പ്രിഫറൻസ്. അതായത് ഒരു കമ്പനിയുടെ ലൈഫിനെ നമ്മൾ പല പീരീഡ്സായി തിരിച്ചിട്ടുണ്ട്. അതായത് ക്വാർട്ടർലി ആയിട്ട്, ഹാഫ് ഇയർലി, ആനുവലി, അതല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഓണേഴ്സിൻ്റെ പ്രിഫറൻസിനനുസരിച്ച് വേറൊരു ടൈപ്പ് ഇൻ്റർവെൽ ബേസിൽ ആയിരിക്കും നമ്മൾ അങ്ങനെ പല പീരീഡ്സായി കമ്പനീൻ്റെ ലൈഫിനെ തിരിച്ചിട്ടുണ്ട്. ആ ടൈം പീരീഡ് ബേസിലേക്കായിരിക്കും നമ്മൾ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക എന്നാണ് അക്കൗണ്ടിങ് പീരീഡ് അസംഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫോർത്ത് വൺ, ബിസിനസ് എൻറ്റിറ്റി അസംഷൻ. എന്താണ് ബിസിനസ് എൻറ്റിറ്റി അസംഷൻ? എ ബിസിനസ് ഈസ് അക്കൗണ്ടഡ് ഫോർ സെപ്പറേറ്റ്ലി ഫ്രം അതർ ബിസിനസ് എൻറ്റിറ്റീസ് ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് ഓണർ. അതായത് ബിസിനസ്സും അതിൻ്റെ ഓണറും രണ്ടും എൻറ്റിറ്റിയാണ്. രണ്ടുപേരെയും രണ്ട് സെപ്പറേറ്റ് യൂണിറ്റായിട്ടാണ് കാണുന്നത്. അതാണ് ബിസിനസ് എൻറ്റിറ്റി അസംഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നോക്കാം. Accounting principles are the general rules and guidelines that companies are required to follow when reporting all accounts and financial data.
അതായത് നമ്മുടെ അക്കൗണ്ട്സിലേക്കുള്ള ഒരു ജനറൽ റൂൾസ് ആൻഡ് ഗൈഡ്ലൈൻസിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ആറായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. സെക്കൻഡ് വൺ, ഒബ്ജക്ടിവിറ്റി ഓർ വെരിഫയബിലിറ്റി പ്രിൻസിപ്പിൾ. തേർഡ് വൺ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ. ഫോർത്ത് വൺ, റവന്യൂ റെക്കഗ്നിഷൻ ഓർ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ. ഫിഫ്ത്ത് വൺ, മാച്ചിങ് പ്രിൻസിപ്പിൾ. ആൻഡ് ലാസ്റ്റ് വൺ, ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, എവറി ബിസിനസ് ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്സ്, ഗിവിംഗ് ആസ്പെക്ട് ആൻഡ് റിസീവിംഗ് ആസ്പെക്ട്. അതായത് എല്ലാ ബിസിനസ്സിനും രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്, ഗിവിംഗ് ആസ്പെക്റ്റും റിസീവിംഗ് ആസ്പെക്റ്റും. ഗിവിംഗ് ആസ്പെക്റ്റിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത്, നമ്മുടെ ബിസിനസ്സിൽ നിന്ന് അങ്ങോട്ടേക്ക് സെയിൽ ചെയ്യുന്നതില്ലേ, അത്. റിസീവിംഗ് ആസ്പെക്റ്റിൽ നിന്ന് നമ്മുടെ ബിസിനസ്സിലേക്ക് കിട്ടുന്നത്. ഗിവിംഗ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്രെഡിറ്റ് ആയിട്ടാണ് നോട്ട് ചെയ്യുക, അതായത് സി ആർ. റിസീവിംഗ് എന്ന് പറയുന്നത് ഡെബിറ്റ്, ഡി ആർ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെ ഈ കൺസെപ്റ്റിനെ നമ്മൾ അക്കൗണ്ടിംഗ് ഈക്വലൻസ് കൺസെപ്റ്റ് എന്നും കൂടെ പറയുന്നുണ്ട്. ദ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ ഈസ് കോമൺലി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ അക്കൗണ്ടിംഗ് ഇക്വേഷൻ. അതായത് നമ്മുടെ അക്കൗണ്ടൻസിയുടെ മെയിൻ ഫണ്ടമെൻ്റൽ അക്കൗണ്ടിംഗ് ഇക്വേഷനാണ് അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഈ ഇക്വേഷൻ്റെ ബേസിലാണ് നമ്മുടെ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മുടെ നമുക്കറിയാം നമ്മുടെ അക്കൗണ്ട്സ് ഡബ്ലിനറി സിസ്റ്റമാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പം അത് എന്ന് പറയുന്നത് ഈ ഡ്യുവാലിറ്റി ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ. എന്താണ് ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ? അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ആൻ ഒബ്ജക്റ്റീവ് മാനർ. ദിസ് ക്യാൻ ബി പോസിബിൾ വെൻ ഈച്ച് ട്രാൻസാക്ഷൻ ഈസ് സപ്പോർട്ടഡ് ബൈ വെരിഫൈഡ് ഡോക്യുമെൻറ്റ്സ് ഓർ വൗച്ചേഴ്സ്. അതായത് എല്ലാ അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷനും ഒബ്ജക്റ്റീവ് മാനറിൽ വേണം റെക്കോർഡ് ചെയ്യാൻ. അതായത് നിഷ്പക്ഷമായ രീതിയിൽ വേണം നമ്മുടെ അക്കൗണ്ട്സൊക്കെ റെക്കോർഡ് ചെയ്യാൻ. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസിനെയും സപ്പോർട്ട് ചെയ്യാൻ ഒരു എവിഡൻസ് വേണം. അതെന്ന് പറയുമ്പോൾ വെരിഫയബിൾ ഡോക്യുമെൻറ്റ്സ് ആവാം, വൗച്ചേഴ്സ് ആവാം, അങ്ങനെ ആ കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് വേണം നമ്മുടെ അക്കൗണ്ട്സിന് വെരിഫൈ ചെയ്യാൻ എന്നാണ് പറയുന്നത്. അതാണ് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ, കോസ്റ്റ് പ്രിൻസിപ്പിൾ, അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ. എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ? അസെറ്റ് ആർ ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അറ്റ് ദയർ പർച്ചേസ് പ്രൈസ് ആൻഡ് നോട്ട് അറ്റ് ദ മാർക്കറ്റ് പ്രൈസ്. അതായത് ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും പർച്ചേസ് പ്രൈസിൽ വേണം റെക്കോർഡ് ചെയ്യാൻ, മാർക്കറ്റ് പ്രൈസിലല്ല എന്നാണ് ഈ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് റിയലൈസേഷൻ കൺസെപ്റ്റ്. അതായത് നമ്മുടെ റവന്യൂ ഉണ്ടാവുക എന്ന് പറയുമ്പം എക്സാക്റ്റ് ക്യാഷ് റിസീവ് ആവുമ്പോൾ ആവണം എന്നില്ല. ഒരു സെയിൽ നടക്കുമ്പോൾ അത് ക്യാഷിലാവാം, ക്രെഡിറ്റിലാവാം, മേ ബി ഇൻസ്റ്റാൾമെൻറ്റിലാവാം. അത് എപ്പോൾ ആണെങ്കിലും ആ സെയിൽ നടക്കുന്ന ആ ടൈമിൽ തന്നെ റവന്യൂ റിയലൈസ്ഡ് ആയി എന്ന അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. നമുക്ക് റവന്യൂ റിയലൈസ്ഡ് ആയി എന്ന് ആ സെയിൽ നടക്കുന്ന ടൈമിൽ തന്നെ റെക്കോർഡ് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ അല്ല, അത് എവിടെ അവിടെ ക്യാഷ് റിസീവ് ചെയ്തോ എന്നുള്ളത് ഒരു മാറ്റർ അല്ല എന്നാണ് റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മാച്ചിങ് പ്രിൻസിപ്പിൾ. മാച്ചിങ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് എക്സ്പെൻസസ് ദാറ്റ് ആർ ഇൻകർഡ് ഇൻ എ അക്കൗണ്ടിംഗ് പീരീഡ് ഷുഡ് ബി മാച്ചിങ് വിത്ത് ദ റവന്യൂ ഏൺഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അതായത് സെയിം പീരീഡിലെ എക്സ്പെൻസസും റവന്യൂവും വേണം മാച്ച് ചെയ്യാൻ. അതായത് ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഏത് പീരീഡിലെ കോസ്റ്റും ഇൻകവും ആണോ എടുക്കുന്നത് അതേ പീരീഡ് ടൈമിൽ അല്ലെങ്കിൽ അതേ ഒരു പീരീഡിലെ ഇൻകം വേണം എടുക്കാൻ. അതത്രയേ ഉള്ളൂ. ഇനി ഫുൾ ഡിസ്ക്ലോഷർ, ലാസ്റ്റ് വൺ, ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. This principle states that all relevant and necessary information for the understanding of a company's financial statement must be included in public company filing. The principle is to share relevant and material financial information with the outside world. അതായത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ മെറ്റീരിയലും ഇൻഫർമേഷൻസും അതിൻ്റെ കൂടെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഇത്രയ്ക്ക് ഇത്രയാണ് എടുക്കുന്നത്. നമ്മളിത് രണ്ട് പാർട്ടാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് അസംഷൻസും അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും എടുത്തു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മോഡിഫൈങ് പ്രിൻസിപ്പിളും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും പറയാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.